ഇടുക്കി പാർലമെന്റ് മണ്ഡലം LDF സ്ഥാനാർത്ഥി അഡ്വക്കേറ്റ് ജോയിസ് ജോർജിന്റെ വിജയത്തിനായി LDF ചെമ്പകപ്പാറ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റാലിയും പൊതുസമ്മേളനവും നടത്തി. ഇരട്ടയാർ ഇടിഞ്ഞമലയിൽ വെച്ച് നടന്ന പൊതുസമ്മേളനം CPM ഇടുക്കി ജില്ലാ സെക്രട്ടറി CV വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ജോയിസ് ജോർജിന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിന്റെ ഭാഗമായാണ് LDF ചെമ്പകപ്പാറ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഇരട്ടയാർ ഇടിഞ്ഞമലയിൽ റാലിയും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചത്. റാലിക്ക് ശേഷം നടന്ന പൊതുസമ്മേളനം CPM ജില്ലാ സെക്രട്ടറി CV വർഗീസ് ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ പാർലമെന്റിൽ അത് ഉന്നയിക്കപ്പെടാൻ വേണ്ടി കഴിവുള്ള പ്രാപ്തമായ ആളുകൾ ഉണ്ടാവണം. ആ പ്രാപ്തമുള്ള ആളുകൾ ഉണ്ടായെങ്കിൽ മാത്രമേ ഈ കേന്ദ്ര നിയമങ്ങൾ മാറ്റാൻ കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യമുണ്ടേ നിലപാട് സ്വീകരിച്ചുകൊണ്ട് പോയാൽ പ്രമേയം പാസ്സാക്കിയാൽ അക്രമകാരികളായി ആനയെ വെടിവെച്ചുകൊണ്ടാൽ അക്രമകാരികളായി വന്യമൃഗങ്ങളെ ആക്രമിക്കുന്നതിന് കൊലപ്പെടുത്താനുള്ള നിലപാട് സ്വീകരിക്കാൻ സംസ്ഥാന ഗവൺമെന്റ് കൊടുത്തിരിക്കുന്ന നിയമം പാസ്സാക്കണമെങ്കിൽ ആ കേന്ദ്ര നിയമങ്ങൾക്കെതിരായി സംസ്ഥാന ഗവൺമെന്റ് എടുക്കുന്ന നിലപാട് ഇന്ത്യൻ പാർലമെന്റ് ഉന്നയിക്കണം. അങ്ങനെ പാർലമെന്റിൽ സംസ്ഥാന ഗവൺമെന്റിന്റെ ബൂത്തുകൾക്ക് ശക്തി പകരാൻ കഴിയുന്ന ഒരു ജനപ്രതി നരേന്ദ്രമോദിയുടെ മുഖത്ത് നോക്കി പൗരത്വ ഭേദഗതി ബില്ല് നടപ്പാക്കില്ല എന്ന് പിണറായി വിജയൻ കേരളത്തിൽ പറയുമ്പോൾ അത് നടപ്പാക്കാൻ എന്റെ സംസ്ഥാനത്ത് അനുവദിക്കില്ല എന്ന് പറയാൻ ആർജമുള്ള ഒരു MP ഉണ്ടാവണം. ആ MDയുടെ പേരാണ് ജോയിസ് ജോർജ്. അതുകൊണ്ടാണ് ആ ജോയിസ് ജോർജാണ് കരുത്തരെന്ന് നമ്മുടെ നാട്ടിൽ എല്ലാവരും പറയുന്നത്. കേരള കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് ലാലച്ചൻ വെള്ളക്കട അധ്യക്ഷനായിരുന്നു. CPM ജില്ലാ കമ്മിറ്റി അംഗം TM ജോൺ മുഖ്യപ്രഭാഷണം നടത്തി. ഇലക്ഷൻ മേഖലാ കൺവീനർ ജോയ് ജോർജ്, CPI ലോക്കൽ സെക്രട്ടറി ബെന്നി മുത്തുമാംകുഴി, CPM ലോക്കൽ സെക്രട്ടറി KD രാജു, സിനി മാത്യു, രജനി സജി, സനില ഷാജി തുടങ്ങിയവർ സംസാരിച്ചു. നിരവധി പ്രവർത്തകർ സമ്മേളനത്തിൽ പങ്കെടുത്തു.